പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറ്റാലിയൻ പ്രധാനമന്ത്രി മരിയോ ഡ്രാഗിയും തമ്മിൽ റോമിൽ നടന്ന ആദ്യ പേഴ്സണൽ ഉച്ചകോടിക്ക് ഏകദേശം ഒരു മാസത്തിന് ശേഷം ഇന്ത്യ ഇറ്റലി ബന്ധം പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കുന്നു. ന്യൂഡൽഹിയിൽ നടന്ന വിശാലമായ അഭിമുഖത്തിൽ ഇന്ത്യയിലെ ഇറ്റാലിയൻ അംബാസിഡർ വിൻസെൻസോ ഡി ലൂക്ക ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ ബന്ധം പുതിയൊരു അധ്യായത്തിലേക്ക് നീങ്ങുമെന്ന് വിലയിരുത്തി. സാമ്പത്തിക വാണിജ്യ മേഖലകളിൽ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിന് ഇറ്റലിക്കും ഇന്ത്യക്കും മുൻഗണന നൽകുന്ന കാര്യമാണ്. 2020 നവംബർ 6 രണ്ട് പ്രധാനമന്ത്രിമാർ തമ്മിലുള്ള വെർച്വൽ ഉച്ചകോടിയിൽ അത് വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ട്. ഉയർന്ന സാങ്കേതിക വിദ്യ, ശുദ്ധ ഊർജം, ഊർജ മേഖലാ വികസനം, അടിസ്ഥാന സൗകര്യങ്ങൾ, ഭക്ഷ്യ സംസ്കരണം എന്നിവ സഹകരണത്തിന്റെ പ്രധാന മേഖലകളായി തരംതിരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ജൂലൈയിൽ ഇറ്റാലിയൻ വിദേശകാര്യ അന്താരാഷ്ട്ര സഹകരണ മന്ത്രി ലൂയിജി ഡിമയോയുടെ ഇന്ത്യൻ വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെയും നേതൃത്വത്തിൽ നടന്ന ഇറ്റലി ഇന്ത്യ സാമ്പത്തിക സഹകരണ ജോയിന്റ് കമ്മീഷന്റെ 21-ാമത് യോഗത്തിൽ കൂടുതൽ ശക്തമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. രണ്ട് മന്ത്രിമാരും പദ്ധതി പ്രകാരം 3 പ്രധാന വഴികളിലൂടെ ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള പ്രതിജ്ഞാബദ്ധതയും സ്ഥിരീകരിച്ചു. ചെറുകിട ഇടത്തരം വ്യവസായ നിക്ഷേപങ്ങളുടെ പ്രോത്സാഹനം, സ്റ്റാർട്ടപ്പുകളിലെ സഹകരണം, സ്ട്രാറ്റജിക് എനർജി ട്രാൻസിഷൻ പങ്കാളിത്തം. പ്രതിരോധ മേഖലയിൽ ഇന്ത്യ ഇറ്റലി സഹകരണത്തിന്റെ സാധ്യതകൾ വളരെ പോസിറ്റീവാണെന്ന് പറയാം. മുൻകാലങ്ങളിൽ നിന്നുള്ള ചില പ്രകോപനങ്ങൾ ഇപ്പോൾ മറികടക്കുകയും പ്രതിരോധ ബന്ധങ്ങളിൽ ഒരു പുതിയ അധ്യായം തുറക്കുകയും ചെയ്തു. സുരക്ഷയും പ്രതിരോധവും സംബന്ധിച്ച് ഒരു പുതിയ ഉഭയകക്ഷി ഉടമ്പടിയും ഇപ്പോൾ ചർച്ച ചെയ്യുകയാണെന്ന് ഉന്നത വൃത്തങ്ങൾ അറിയിക്കുകയുണ്ടായി. അതിനിടയിൽ വ്യാവസായിക മേഖലയിൽ കൂടുതൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി പ്രവർത്തിക്കുമെന്ന് ഇരു രാജ്യങ്ങളും ധാരണയായി. ഹരിത പരിവർത്തനം എല്ലാ രാജ്യങ്ങളിലും ഒരുപോലെ വെല്ലുവിളിയാണ്. അതിവേഗം വികസിക്കുന്ന സമ്പദ് വ്യവസ്ഥ എന്ന നിലയിൽ ഇന്ത്യയുടെ ഊർജ ആവശ്യങ്ങൾ വരും വർഷങ്ങളിൽ കുതിച്ചുയരും. പുനരുൽപ്പാദിപ്പിക്കാവുന്ന സ്രോതസ്സുകളിൽ നിന്നുള്ള ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും ഊർജ കാര്യക്ഷമത പ്രോത്സാഹിപ്പിക്കുന്നതിനും സ്മാർട്ട് ഗ്രിഡുകളും സംഭരണ സാങ്കേതിക വിദ്യകളും വികസിപ്പിക്കുന്നതിനും വൈദ്യുതി വിപണിയെ നവീകരിക്കുന്നതിനുമായി തങ്ങളുടെ എല്ലാ മുൻനിര കമ്പനികളുമായും ഇടപെടാൻ ഇറ്റലി തയ്യാറാണെന്ന് ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെട്ടു. ഊർജ മേഖലയിലെ ഇറ്റലിയുടെ പഠനങ്ങൾ ഇന്ത്യക്ക് പ്രചോദനമാകുമെന്നാണ് കണക്കുകൂട്ടൽ. അഫ്ഗാനിസ്ഥാനിലെ സ്ഥിതികളെക്കുറിച്ച് തുടക്കം മുതൽ ഇറ്റലിയും ഇന്ത്യയും ബന്ധപ്പെട്ടിരുന്നു. അമേരിക്കൻ പിൻവാങ്ങലിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ആഗസ്റ്റിൽ തന്നെ പ്രധാനമന്ത്രി ദ്രാഗിയുമായി പ്രധാനമന്ത്രി മോദി ഈ വിഷയത്തിൽ ആശയവിനിമയം നടത്തിയിരുന്നു. അതിനുശേഷം ന്യൂയോർക്കിൽ ഇറ്റലി സംഘടിപ്പിച്ച G20 മന്ത്രിതല യോഗത്തിൽ വിദേശകാര്യമന്ത്രി ജയശങ്കർ പങ്കെടുത്തു. അടുത്തിടെ ഒക്ടോബർ 12 അഫ്ഗാനിസ്ഥാനിൽ നടന്ന വെർച്വൽ G20 ഉച്ചകോടിയിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. വലിയ മാനുഷിക പ്രതിസന്ധി തടയുന്നതിനും രാജ്യം വീണ്ടും അന്താരാഷ്ട്ര സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നത് ഒഴിവാക്കുന്നതിനും ഉടനടി പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞ് ഇറ്റലിയും ഇന്ത്യയും അഫ്ഗാനിസ്ഥാനെക്കുറിച്ചുള്ള ആശങ്കകൾ പങ്കിട്ടതായി വൃത്തങ്ങൾ അറിയിച്ചു. അഫ്ഗാൻ പ്രദേശം ഏതെങ്കിലും രാജ്യത്തെ ഭീഷണിപ്പെടുത്തുന്നതിനോ ആക്രമിക്കുന്നതിനോ ഭീകരർക്ക് അഭയം നൽകുന്നതിനോ പരിശീലിപ്പിക്കുന്നതിനോ ഉപയോഗിക്കുന്നില്ലെന്ന ശക്തമായ പ്രതീക്ഷയും ഇറ്റലിയുടെ അധ്യക്ഷതയിൽ ചേർന്ന G20 ഉച്ചകോടി സ്ഥിരീകരിച്ചു. ഇന്തോ പസഫിക്കും യൂറോപ്പും തമ്മിലുള്ള വ്യാപാര വിനിമയം ലോകത്തിലെ മറ്റേതൊരു പ്രദേശങ്ങൾക്കിടയിലുള്ളതിനേക്കാൾ കൂടുതലാണ്. കയറ്റുമതി കൂടുതലുള്ള സമ്പദ്വ്യവസ്ഥ ആയതിനാൽ ഇറ്റലിയെ സംബന്ധിച്ചിടത്തോളം പ്രദേശവും മാർക്കറ്റും വളരെ വലിയൊരു ഘടന തന്നെയാണ്. ഇന്തോ പസഫിക് വിഷയത്തിൽ ഇതിനോടകം തന്നെ ഇന്ത്യയുമായി സംഭാഷണത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും ഇറ്റാലിയൻ പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു.